ജസ്റ്റിസ് കെ ടി തോമസിനെതിരെ വാളെടുത്ത് തിമോത്തിയോസ് മെത്രാൻ. ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങൾ തമ്മിലുള്ള പള്ളിത്തർക്കത്തിൽ പള്ളികളിലെ ഭൂരിപക്ഷം അനുസരിച്ച് അവകാശം സംരക്ഷിക്കാൻ നിയമം നിർമ്മിക്കണമെന്ന് ജസ്റ്റിസ് കെ ടി തോമസ് അധ്യക്ഷനായ നിയമപരിഷ്കരണ കമ്മീഷൻ ശുപാർശ ചെയ്തതോടെ പൊറുതിമുട്ടിയിരിക്കുകയാണ് ഓർത്തഡോക്സ് വിഭാഗം. ശുപാർശ നടപ്പായൽ പള്ളിത്തർക്കത്തിൽ ഓർത്തഡോക്സ് വിഭാഗത്തിന് അനുകൂലമായ സുപ്രീംകോടതി വിധി മറികടക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് ഉറപ്പായതോടെ ജസ്റ്റിസ് കെ ടി തോമസിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധമാണ് ഓർത്തഡോക്സ് വിഭാഗത്തിൽ നിന്നുയരുന്നത്. പരസ്യമായും രഹസ്യമായും അദ്ദേഹത്തിനെതിരെ വിമർശന ശരം ഉന്നയിക്കുന്നവരിൽ പലരും പിന്നീടുണ്ടാകുന്ന നിയമ നടപടികൾ ഭയന്ന് മാപ്പപേക്ഷയുമായി രംഗത്തു വന്നിട്ടുമുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ജസ്റ്റിസ് കെ ടി തോമസ് കമ്മീഷനെ വിമർശിച്ചതിന് മാപ്പപേക്ഷയുമായി മലങ്കര ഓർത്തഡോക്സ് സഭാ സിനറ്റ് സെക്രട്ടറി യൂഹനോന്മാർ ദിയസ്കോറസ് മെത്രോപൊലിത്ത രംഗത്തെത്തിയതും വലിയ വാർത്തയായിരുന്നു. വടി കൊടുത്ത് അടി വാങ്ങുന്ന തരത്തിലാണ് ഹിതപരിശോധനാ വിഷയത്തിൽ ഓർത്തഡോക്സ് വിഭാഗങ്ങൾ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജസ്റ്റിസ് കെ ടി തോമസിനെ കുറിച്ച് ഇക്കഴിഞ്ഞ ബുധനാഴ്ച നടത്തിയ ചില പരാമർശങ്ങൾ തെറ്റായിപ്പോയെന്നും അതിൽ മാപ്പു ചോദിക്കുന്നു എന്നാണ് കമ്മീഷനെ വിമർശിച്ചതിന്റെ പേരിൽ യൂഹനോന്മാർ ദിയസ്കോറസ് മെത്രോപൊലിത്തയ്ക്ക് പത്രമാധ്യമങ്ങളിലൂടെ പരസ്യം ചെയ്യേണ്ടി വന്നത്. ഇപ്പോൾ ഇതാ സമാന പരാമർശങ്ങളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഡോക്ടർ മാത്യൂസ് മാർ തിമോത്തിയോസ് മെത്രോപൊലിത്ത. സഭാതർക്ക വിഷയത്തിൽ നിയമത്തിന്റെ സംരക്ഷകൻ ആകേണ്ടവർ പരമോന്നത നീതിപീഠത്തിന്റെ വിധികൾ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് രാജ്യദ്രോഹമായി കണക്കാക്കണമെന്നാണ് അദ്ദേഹം പ്രസ്താവിച്ചിരിക്കുന്നത്. പുതിയ നിർദ്ദേശം തുഗ്ലക് പരിഷ്കരണമാണെന്നും സമൂഹത്തിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കാൻ ഒളിഞ്ഞും തെളിഞ്ഞും പ്രവർത്തിച്ചവർക്ക് ഓശാന പാടുകയാണ് റിട്ടയർഡ് ന്യായാധിപന്മാരെന്നും ആയതിനാൽ തന്നെ അവർ ചെയ്യുന്നത് രാജ്യദ്രോഹവും നിയമവ്യവസ്ഥയോടുള്ള അവഹേളനവുമാണെന്നാണ് തിമോത്തിയോസ് മെത്രാന്റെ നിരീക്ഷണം. ഓർത്തഡോക്സ് സഭയുടെ ചെങ്ങന്നൂർ ഭദ്രാസന സഹായ മെത്രൻ മാത്യൂസ് മാർ തിമോത്തിയോസ് മെത്രോപൊലിത്തയുടെ പ്രസ്താവനയുടെ പൂർണ്ണരൂപം. നിയമം പഠിച്ചവരെയും ന്യായാധിപ പീഠം അലങ്കരിച്ചവരും സത്യം അറിഞ്ഞിട്ടും അത് മറച്ചുവെക്കുകയും ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം അന്തിമവിധി കൽപ്പിച്ചതുമായ വിഷയത്തിൽ പൊതുസമൂഹത്തെയും സർക്കാരുകളെയും തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ പരസ്യപ്രസ്താവനകൾ നടത്തുന്നതും യാതൊരു നീതിബോധവും ഇല്ലാതെ ഏകപക്ഷീയമായി സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി പരമോന്നത നീതിപീഠത്തെ പോലും അവഹേളിക്കുന്ന തരത്തിലൊരു പെരുമാറുകയും ചെയ്യുന്നത് ദുഃഖകരമാണ്. ഇത്തരം പരസ്യപ്രസ്താവനകൾ രാജ്യദ്രോഹമായി കണക്കാക്കണം. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള മലങ്കര സഭാതർക്കം പല വേദികളിലും സമിതികളിലും ചർച്ച ചെയ്യുകയും മാറി മാറി വന്ന സർക്കാരുകൾ മന്ത്രിസഭാ സമിതികളിൽ വെച്ച് പരിഹരിക്കാൻ നോക്കിയിട്ടും പരിഹാരം കാണാതെ വന്നപ്പോൾ മറുവിഭാഗം തന്നെയാണ് സമിതികളിലോ സമവായ ചർച്ചകളിലോ ഞങ്ങൾക്ക് വിശ്വാസമില്ല, സുപ്രീം കോടതിയിലാണ് ഞങ്ങൾക്ക് വിശ്വാസം എന്ന് പറഞ്ഞ് ഈ വിഷയം ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിന്റെ മുന്നിലെത്തിച്ചത്. 1958 1995 2002 വിധികൾ തുടർച്ചയായി മലങ്കര സഭ സമാധാനത്തിനായി നീതിപീഠം നൽകിയപ്പോഴും അതിനെതിരെ ചിറ്റമ്മ നയം പ്രഖ്യാപിച്ച് സഭയിലും സമൂഹത്തിലും അരക്ഷിതാവസ്ഥ ഉണ്ടാക്കാൻ ഒളിഞ്ഞും തെളിഞ്ഞും പ്രവർത്തിച്ചവർക്ക് ഓശാന പാടുന്ന റിട്ടയർഡ് ന്യായാധിപന്മാർ ചെയ്യുന്നത് രാജ്യദ്രോഹവും നിയമവ്യവസ്ഥയോടുള്ള അവഹേളനവുമാണ്. 2017 സുപ്രീം കോടതി വിധിയോട് കൂടെ മലങ്കര സഭയിൽ സമാധാനം സാധ്യമായി. ഇപ്പോൾ അതിനെ മറികടക്കുവാൻ റഫറൻഡം എന്ന തുഗ്ലക്കാശയം കൊണ്ടുവരുന്നത് മലങ്കര സഭയിൽ ഒരിക്കലും സമാധാനം ഉണ്ടാക്കരുത് എന്ന ഗൂഢലക്ഷ്യത്തോടെയാണ്. വിശ്വാസ സമൂഹം ഈ ചതി തിരിച്ചറിയണം. സുപ്രീം കോടതി ഒരു വിഷയത്തിൽ അന്തിമ വിധി കൽപ്പിച്ചു കഴിഞ്ഞ ശേഷം ഏതെങ്കിലും തരത്തിൽ ആ വിധിയെ ഇല്ലാതെയാക്കുവാൻ ശ്രമിക്കുന്നവർക്ക് എതിരെ കോടതി സ്വമേധയാ നടപടിയെടുക്കണം. കാരണം ഇത്തരം പ്രസ്താവനകൾ ഇന്ത്യയുടെ നിയമവ്യവസ്ഥയെ തന്നെ തകിടം മറിക്കുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. ഇവിടുത്തെ സാധാരണ പൗരന്റെ സംരക്ഷണവും ആശ്രയവും കോടതികളാണ്. നിയമം അറിയുന്നു എന്ന് പറയുന്നവർ പോലും നിയമവിരുദ്ധമായി പ്രസ്താവനകൾ നടത്തുമ്പോൾ നഷ്ടമാകുന്നത് ഈ സാധാരണ ജനത്തിന്റെ പ്രതീക്ഷയാണ്. രാജ്യത്ത് അരാജകത്വം ഉണ്ടാക്കുവാനേ അത് ഉപകരിക്കൂ. നിയമവും രേഖകളും കാറ്റിൽ പറത്തി ആളുകളുടെ ഭൂരിപക്ഷം നോക്കി നിയമം നടപ്പാക്കാം എന്ന് പറയുമ്പോൾ കാശ്മീരിൽ ജനഹിത പരിശോധന നടത്തി ഇന്ത്യ തീരുമാനമെടുക്കുമോ? ഒരു ജില്ലയിലെ ജനഹിത പരിശോധന നടത്തി ജില്ലാ കളക്ടറെ നിയമിക്കുമോ? ഒരു പഞ്ചായത്ത് മെമ്പറെയെങ്കിലും റഫറൻഡം നടത്തി മാറ്റുവാൻ പറ്റുമോ? പിന്നെ ഈ തുഗ്ലക്കാശയത്തിന്റെ പ്രസക്തി മലങ്കര സഭയിൽ എത്രത്തോളമാണ്? കേരള സർക്കാർ ഈ ചതിയിൽ വീണ് മണ്ടത്തരം കാണിക്കില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. കാരണം ഇത് ഇന്ത്യൻ നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണ്. കേരളത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിന് അതിനെ പിന്തുണയ്ക്കുവാൻ കഴിയില്ല. മലങ്കര സഭയിൽ വ്യവസ്ഥാപിത മാർഗത്തിലൂടെ ഉള്ള ഒരു ശാശ്വത സമാധാനമാണ് ആവശ്യം. വരും തലമുറയെ ഒരു വ്യവഹാരത്തിലേക്ക് തള്ളിവിടുവാൻ സഭ ആഗ്രഹിക്കുന്നില്ല. സുപ്രീം കോടതി വിഴുതി പക്ഷം പിടിക്കാതെ നടപ്പിലാക്കുക മാത്രമാണ് അതിന് പരിഹാരം. ഒരു പള്ളിയും ഒരു മെത്രോപൊലിത്തന്മാരും കൊണ്ടുപോകുന്നില്ല. 1934 ഭരണഘടന പ്രകാരം എല്ലാവർക്കും അവരവരുടെ ദേവാലയങ്ങളിൽ ആരാധനയിൽ സന്ധിക്കുന്നതിന് ഒരു തടസ്സവുമില്ല. നിയമം അനുശാസിക്കുന്ന 1934 ഭരണഘടനയിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു ഭരണ സംവിധാനം ഇടവകയിൽ ഉണ്ടാകുന്നു എന്നത് മാത്രമാണ് സംഭവിക്കുന്നത്. ഒരു വിശ്വാസിയെയും തടയാന നിയമത്തിൽ പറയുന്നില്ല.
തെറ്റായ വാർത്തകളും പരസ്യപ്രസ്താവനകളിലും വശമാവതരായി വിശ്വാസികൾ വഞ്ചിക്കപ്പെടരുത്. അത്തരം ഹീനമായ പ്രവർത്തനങ്ങളിൽ നിന്ന് നേതൃത്വ സ്ഥാനത്ത് നിൽക്കുന്നവർ പിന്മാറണം എന്നാണ് അഭ്യർത്ഥിക്കുവാനുള്ളത്. ചുന്നവ കുപ്പായവും കുരിശുമാലയും ആടുകളെ പായച്ചെയ്യ മേച്ചിൽ കണ്ടെത്തുവാനാണ്. അവരെ അന്ധകാരത്തിലേക്ക് തള്ളിവിടുന്ന കുൽസിത മാർഗത്തിൽ നിന്ന് എല്ലാവരും പിന്തിരിയണം. സമാധാനം തകർക്കുവാൻ പല ആളുകളും പല വേഷത്തിൽ ചുറ്റുമുണ്ട് എന്ന ബോധ്യം നമുക്കുണ്ടാവണം. സഭയിൽ ശാശ്വത സമാധാനം ഉണ്ടാകുവാൻ എല്ലാവരും പ്രാർത്ഥിക്കണം. സ്നേഹത്തോടും പ്രാർത്ഥനയോടും കൂടെ മാത്യൂസ് മാർ തിമോത്തിയോസ് മെത്രോപൊലിത്ത. I2A News, an eye for truth.